എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതായത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് എന്തോരം തിന്നാക്കി എടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് തിന്നാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഈ കോവയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി. അപ്പോൾ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയ്ക്ക് തന്നെ ചേർക്കണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യാനാവശ്യമായിട്ടുള്ള എണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ഒരു 2 മിനിറ്റ് തീ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ആദ്യത്തെ 1 മിനിറ്റ് നമ്മളിത് ഇളക്കി കൊടുക്കണ്ട. ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലെ മസാലയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. 1 മിനിറ്റിന് ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കോവയ്ക്കയുടെ നിറമൊക്കെ അത്യാവശ്യം മാറി ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഇതിൽ നിന്ന് കോരി മാറ്റാറായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തീയ് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കോവയ്ക്കയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3-4 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ക്രിസ്പിയും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതെന്തോരം ക്രിസ്പിയാണെന്ന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ചോറിൻ്റെ കൂടെ വേണേലും കഴിക്കാം, അതുപോലെ തന്നെ 4 മണിക്ക് ചൂട് ചായയുടെ കൂടെ വെറുതെ വേണേലും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.